Praise the Lord, praise the Lord. Hallelujah. Thank you, thank you. അപ്പോൾ നമ്മൾ ഇന്നലെയും ചിന്തിച്ച ആ ഒരു വലിയ രഹസ്യം, അതായത് നമ്മുടെ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 37-ാമത്തെ ഖണ്ഡികയാണ്, CCC-യിലെ 37-ാമത്തെ ഖണ്ഡിക. അതിന് മുൻപ് അതിൻ്റെ കാരണം ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെ അറിയുന്നതിനുള്ള വഴികൾ പ്രപഞ്ചത്തിലൂടെ, മനുഷ്യരിലൂടെ, ദൈവാവിഷ്കരണത്തിലൂടെ. മനുഷ്യനെ ദൈവം തന്നെ നൽകിയിരിക്കുന്ന സ്വാഭാവികമായ ബുദ്ധിയും ജ്ഞാനത്തിലൂടെയും ദൈവത്തെ അറിയാൻ സാധിക്കുമെങ്കിലും അതിന് പരിമിതികളുണ്ട്. ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തുകയും ആ വെളിപാട് സ്വീകരിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപാവരം തരികയും, ഇത് രണ്ടും ദൈവം നമുക്ക് തരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കി സഭയിൽ അതെങ്ങനെ, ആ അറിവ് സഭയിലെ വീക്ഷണത്തിൽ, ആ സഭയുടെ വീക്ഷണത്തിൽ ഉള്ള കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്വാഭാവികമായിട്ട് നമ്മൾക്കിതൊക്കെ അറിയാൻ സാധിച്ചാലും അതിൽ പരിമിതികളുണ്ട്. ആ പരിമിതികളുടെ ഏറ്റവും പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കിയത് ഈ 37-ാമത്തെ ഖണ്ഡികയിൽ മനസ്സിലാക്കി. ഈ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടതും മനുഷ്യൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കേണ്ടവയുമാണെങ്കിൽ അവ ആത്മസമർപ്പണവും സ്വയം പരിത്യാഗവും ആവശ്യപ്പെടുന്നു. ഇതാണ് വലിയൊരു വെല്ലുവിളി, ആത്മസമർപ്പണം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വിട്ടുകൊടുക്കണം, നമ്മൾ ദൈവത്തിന് ആത്മസമർപ്പണം നടത്തണം, സ്വയം പരിത്യജിക്കണം, നമ്മുടേതായിട്ടുള്ള ആ ആഗ്രഹങ്ങളെ പരിത്യജിക്കണം. ഇന്ദ്രിയങ്ങളുടെയും ഭാവനയുടെയും സ്വാധീന വലയവും ഉദ്ഭവഭാവഫലമായ ക്രമരഹിതമായ മോഹങ്ങളും, അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ ക്രമരഹിതമായ ചില മോഹങ്ങൾ കുടികൊള്ളുന്നു. ഇത് അവനറിയാതെ തന്നെ കുടികൊള്ളുന്നതാണ്. കാരണം അത് ഉദ്ഭവഭാവത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതും അതിപ്പോഴും നമ്മളിൽ ശുദ്ധീകരിക്കപ്പെടാതെ കിടക്കുന്നതുമാണ്. ക്രമരഹിതമായ മോഹങ്ങളും മനുഷ്യ മനസ്സിനെ പ്രസ്തുത സത്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുവെങ്കിലും ഇപ്പോൾ വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കി തരികയാണ് ഈ പ്രബോധനത്തിലൂടെ. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യൻ സത്യമാണെന്ന് മനസ്സിലാക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അബദ്ധമെന്നോ അല്ലെങ്കിൽ ചുരുങ്ങിയ വശം സന്ദേഹപൂർണമെന്നോ കരുതാൻ അവന് താത്പര്യം കാണിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആ മനുഷ്യൻ്റെ ഈ മാനസിക അവസ്ഥയെ ദൈവാവിഷ്കരണത്തിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ എങ്ങനെ അതിനെ വിശദീകരിക്കണം, അതിനെ പ്രകാശിപ്പിക്കണം എന്നതായിരുന്നു നമ്മൾ കുറേ പഠിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും ഈ സാക്ഷ്യങ്ങളിലൂടെ അതിൻ്റെ വലിയൊരു അടയാളമാണത്. അപ്പോൾ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെങ്കിൽ, നമ്മുടെ റീസണിങ്, നമ്മുടെ യുക്തിയെ പ്രകാശിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിനും മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ മനസ്സും നമ്മുടെ മോഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ യുക്തിയും അതിലൂടെ ഉണ്ടാകുന്ന വലിയ ഹിമാലയം പോലെയുള്ള കാര്യങ്ങളെല്ലാം ദൈവഹിതത്തിന് അനുകൂലം ആകണമെന്നില്ല. അതുകൊണ്ടൊരാത്മസമർപ്പണവും സ്വയം പരിത്യാഗവും ഒരു വശത്ത് വേണം, മറുവശത്ത് യേശുവിൻ്റെ വചനം, അതാണ് വിശ്വാസം. കേൾവിയിലൂടെയും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെയുമാണ്. ആ ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അതൊരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ തുടക്കം മുതലേ പറയുന്നത് ക്രിസ്റ്റോ സെൻട്രിസിറ്റി എന്നാണ്. മറ്റ് പ്രവാചകന്മാർ പറഞ്ഞത് അവർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഒരു സന്ദേശവാഹകരായിട്ടാണ് വന്നതെങ്കിൽ അവസാനം പിതാവ് തൻ്റെ പുത്രനെ തന്നെ അയച്ചിരിക്കുന്നു, ഇനി പ്രവാചകന്മാർ വരില്ല, പ്രവാചകന്മാർ വരേണ്ടതില്ല,
പ്രവാചകര വചനങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പുത്രൻ തന്നെ വന്നിരിക്കുന്ന ആ പുത്രൻ്റെ വചനത്തിൽ മാത്രമാണ് പൂർണ്ണത, പൂർണ്ണത, പൂർണ്ണത. അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നുവോ ആ പഠിക്കുന്ന കാര്യം ഇൻ്റലക്ച്വലായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളാകാം, പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പഠനങ്ങളാകാം, എന്നാൽ അതിലെല്ലാം അപൂർണതയുണ്ട്. പുത്രൻ്റെ വചനമാണ് ശരീരത്തെയും മജ്ജയെയും ആത്മാവിനെയും മനസ്സിനെയും തുളച്ചു കയറി അതിൽ ഒരു രൂപാന്തരീകരണം നടത്തും. ഇതൊരു ഇൻഫർമേഷൻ മാത്രമല്ല, ഇറ്റ് മസ്റ്റ് ബി എ ഫോർമേഷൻ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എക്സജറ്റിക്കൽ, ഇറ്റ് മസ്റ്റ് ബി സിന്തറ്റിക്കൽ. സിന്തറ്റിക്കൽ അല്ലെങ്കിൽ സിന്തസൈറ്റിക്കൽ, അത് നമ്മളിൽ സിന്തസൈസായി നമ്മളിൽ ലയിച്ച് കലർത്തപ്പെടുന്നു. അങ്ങനെയുള്ള കലർത്തപ്പെടലിലൂടെ നമ്മളിൽ ദൈവം തന്നെ പൂർണ്ണമായി കലർത്തപ്പെട്ടിരിക്കുന്നു. അതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ, ഒരു കൊച്ചു അവിടെയെല്ലാം നമ്മൾ താഴ്ന്നു കൊടുക്കണു, നമ്മൾ താഴ്ന്നു അവനുയരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിനി തുടർന്ന് പഠിക്കുന്നത് 38-ാമത്തെ ഖണ്ണികയാണ്. 38-ാമത്തെ ഖണ്ണിക, ഇത് നിമിത്തമാണ് ദൈവാവിഷ്കരണത്താൽ പ്രകാശിതമാകുക എന്നത്, ഇത് നിമിത്തമാണ് ദൈവാവിഷ്കരണത്താൽ പ്രകാശിതമാകുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരിക്കുന്നത്. ഈ മോളിൽ പറഞ്ഞ 2-3 ക്ലാസ് നമ്മൾ എടുത്തു അത് മനസ്സിലാക്കാൻ. എബ്രായർ 9:14 പറയുന്നത് നിത്യാത്മാവ് മുഖേന തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന നമ്മുടെ അന്തരംഗങ്ങളെ, നമ്മുടെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെയും മനസ്സിനെയും വിശുദ്ധീകരിക്കാനും പ്രകാശിപ്പിക്കാനും ജീവാത്മാവിലൂടെ നമ്മളിലേക്ക് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിന് സാധ്യത ഉണ്ട്. അത് നമ്മൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് പൂർണ്ണമായിട്ട് ആ വിശുദ്ധീകരണം നമ്മൾ തന്നെ നടത്തുന്ന ഒരു പ്രക്രിയയാണെന്ന് വിചാരിച്ചിരിക്കരുത്. അത് ദൈവത്തിന് മാത്രമേ നമ്മളെ വിശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം മാത്രമാണ് പ്രകാശം. ആ പ്രകാശത്തിനെ നമ്മളിലുള്ള അന്ധകാരത്തെ അകറ്റാൻ സാധിക്കുകയുള്ളൂ. നമ്മിലുള്ള നമ്മുടെ ആത്മസമർപ്പണം ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ എനിക്കെല്ലാം അറിയാം, എൻ്റെ അറിവ് പിന്നെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത്രയും കാലം നന്നായിട്ട് ജീവിച്ചു, എനിക്കെന്താ കുഴപ്പ്, അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മളെ സ്വന്തം ആഗ്രഹങ്ങളെ മോഹങ്ങളെ വളരെ വളരെ പ്രേമത്തോടെ ഇങ്ങനെ കൊണ്ട് നടക്കണം, സ്വന്തം മോഹങ്ങൾ ആഗ്രഹങ്ങളും തത്വങ്ങളൊക്കെ. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവാവിഷ്കരണം നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മോഹങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ അറിവുകൾക്കും അപ്പുറത്ത് വലിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ രാജ്യം നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് നിമിത്തമാണ് ദൈവാവിഷ്കരണത്താൽ പ്രകാശിതമാകുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരിക്കുന്നത്. മനുഷ്യൻ്റെ ഗ്രഹണശക്തിക്ക് അതീതമായ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല ഇത് ആവശ്യമായിരിക്കുന്നത്. ഗ്രഹണശക്തിക്ക് അതീതമായ, പ്രത്യുത സാമാന്യഗതിയിൽ മനുഷ്യബുദ്ധിയുടെ ഗ്രഹണത്തിനതീതമല്ലാത്ത മതപരവും ധാർമ്മികവുമായ സത്യങ്ങളും ഇങ്ങനെ ദൈവാവിഷ്കരണത്താൽ പ്രകാശിതമാകേണ്ടതുണ്ട്. ഇതിന് കാരണം മനുഷ്യവർഗം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ മനുഷ്യരും അനായാസം ദൃഢതയോടെ അബദ്ധത്തിൻ്റെ കലർപ്പില്ലാത്ത ഈ സത്യങ്ങൾ ഗ്രഹിക്കണമെന്നതാണ്. 2036-ാമത്തെ പാരഗ്രാഫിലേക്ക് പോകുന്നു. അത് പ്രബോധന അധികാരത്തെക്കുറിച്ചാണ്. പ്രബോധന അധികാരം സ്വാഭാവിക നിയമത്തിൻ്റെ പ്രത്യേക കൽപ്പനകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടാവ് ആവശ്യപ്പെടുന്ന അവയുടെ പാലനം നിത്യരക്ഷയ്ക്ക്
അനുപേക്ഷണീയമാണ്. സ്വാഭാവിക നിയമത്തിൻ്റെ കൽപ്പനകളെ അനുസ്മരിക്കുമ്പോൾ സഭയുടെ പ്രബോധന അധികാരം മനുഷ്യർ യഥാർത്ഥത്തിൽ എന്തായിരിക്കുമെന്നു എന്ന് പ്രഘോഷിക്കുകയും അവർ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തായിരിക്കണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവാചക ധർമ്മത്തിൻ്റെ സത്താപരമായ ഒരു ഭാഗം നിറവേറ്റുകയാണ്. ഇപ്പം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ആ ഈശോയുടെ വചനം, ഈശോയുടെ പ്രബോധനം എങ്ങനെ നമ്മളിൽ മാറ്റങ്ങൾ ഒരു ഫോർമേറ്റീവ് ആക്കുന്നത്. സ്വാഭാവിക നിയമത്തിൻ്റെ പ്രത്യേക കൽപ്പനകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടാവ് ആവശ്യപ്പെടുന്ന അവയുടെ പാലനം നിത്യരക്ഷയ്ക്ക് അനുപേക്ഷണീയമാണ്. സ്വാഭാവിക നിയമം നിത്യരക്ഷയ്ക്ക് അനുപേക്ഷണീയമാണ്. സ്വാഭാവിക നിയമത്തിൻ്റെ കൽപ്പനകളെ അനുസ്മരിക്കുമ്പോൾ, അപ്പോൾ അത് വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് അത് നമ്മൾ അനുസ്മരിക്കണം, അതെപ്പോഴും ഓർമ്മിക്കണം. സഭയുടെ പ്രബോധന അധികാരം അതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, സഭയുടെ പ്രബോധന അധികാരം. ഇത് മുഴുവനും ആ പ്രബോധന അധികാരത്തിൻ്റെ മുദ്ര കുത്തിയിട്ടുള്ളതാണ്. ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്നത് ആ പ്രബോധന അധികാരത്തിൽ നിന്ന് പാരമ്പര്യമായിട്ട് വളർന്നു വന്നിരിക്കുന്നതാണ്. പ്രബോധന അധികാരം മനുഷ്യർ യഥാർത്ഥത്തിൽ എന്തായിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുകയും അവർ ദൈവത്തിൻ്റെ മുൻപിൽ എന്തായിരിക്കണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവാചക ധർമ്മത്തിൻ്റെ സത്താപരമായ ഒരു ഭാഗം നിറവേറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളുടെ ബുദ്ധിയെ ദൈവാവിഷ്കരണത്തിലൂടെ പ്രകാശിപ്പിക്കണം. നമ്മളുടെ ഹൃദയ മനസ്സിൽ ചിന്തിയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ തോന്നുന്ന ചില പ്രബോധനങ്ങളെ അല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. സഭയുടെ പ്രബോധന അധികാരം, സഭയുടെ പ്രബോധന അധികാരം നൽകുന്നതാണ് ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം. അതുപോലെ തന്നെ സഭയുടെ പ്രബോധന അധികാരം നൽകുന്നതാണ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ. അപ്പോൾ അത് പ്രബോധന അധികാരമാണ്. അടുത്ത സബ്ജക്റ്റിലേക്ക് കടക്കാം. ദൈവത്തെ പറ്റി സംസാരിക്കുന്നത് എങ്ങനെ? വലിയ ഒരു പോയിൻ്റാണത്. ദൈവത്തെ പറ്റി സംസാരിക്കുന്നത് എങ്ങനെ? 39-ാമത്തെ ഖണ്ഡികയാണ്. ദൈവത്തെ അറിയാനുള്ള മനുഷ്യബുദ്ധിയുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ, ദൈവത്തെ അറിയാനുള്ള മനുഷ്യബുദ്ധിയുടെ കഴിവിനെ ണ്ടോ നമ്മൾ തുടക്കം പോലെ പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്, ദൈവത്തെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ആ സൃഷ്ടിച്ച സമയത്ത് തന്നെ ദൈവത്തെ അറിയാനുള്ള ഒരു അഭിവാഞ്ഞയും അതിനുള്ള എബിലിറ്റിയും അവനിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ അവസ്ഥ ഈ ലോകത്തിൻ്റെ മായം ചേർക്കലിലൂടെ മങ്ങിപ്പോയിരിക്കുന്നത് കൊണ്ട് ദൈവാവിഷ്കരണത്തിലൂടെ അതിന് തിരിച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ട്, അതിന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. ദൈവത്തെ അറിയാനുള്ള മനുഷ്യബുദ്ധിയുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും ചേർന്ന് ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതിന് സഭ ആത്മധൈര്യം പ്രകടിപ്പിക്കുന്നു. സഭയുടെ ആത്മധൈര്യത്തിൻ്റെ മൂലമെന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും വേണ്ടിയാണ്. അവൻ സൃഷ്ടി മുതലേ തന്നെ
അനന്തഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തൻ്റെ ദൈവിക ജീവനിൽ പങ്കാളിയാകാൻ അവനെ സൃഷ്ടിച്ചു. കണ്ടോ, അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവിക ജീവൻ്റെ പങ്കാളിത്തം നൽകിയിരിക്കുകയാണ്. അതായത് ദൈവാവിഷ്കരണവും ദൈവത്തിൻ്റെ ജ്ഞാനവും എല്ലാം എവിടെ നിന്ന് വരുന്നോ അതിൻ്റെ പങ്ക് അവന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജന്മന അവനിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അത് ഉത്ഭവഭാവത്തിൻ്റെ ക്രമരഹിതമായ ആ അസന്തുലിത അവസ്ഥ കൊണ്ടും അതിൻ്റെ ബലഹീനത കൊണ്ടും വ്രണപ്പെടുകയും അതിനെ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൽ കൂടുതൽ ഇനിയും പ്രകാശനം ആവശ്യമുണ്ട്. അപ്പോൾ ദൈവത്തെ അറിയാനുള്ള മനുഷ്യബുദ്ധിയുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ അതാണ് എല്ലാ മനുഷ്യരോടും ചേർന്ന് ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതിന് സഭ ആത്മധൈര്യം പ്രകടിപ്പിക്കുന്നു. അടിവരെ ഇടേണ്ട വാക്കാണ് എല്ലാ മനുഷ്യരോടും ചേർന്ന്. ഈ ആത്മധൈര്യത്തിൽ നിന്നാണ് മറ്റു മതങ്ങളോടും ദർശനങ്ങളോടും ശാസ്ത്രങ്ങളോടും അതുപോലെ തന്നെ അവിശ്വാസികളോടും നിരീശ്വരവാദികളോടും സംവാദം തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റു മതങ്ങളോടും ദർശനങ്ങളോടും ശാസ്ത്രങ്ങളോടും അതുപോലെ തന്നെ അവിശ്വാസികളോടും നിരീശ്വരവാദികളോടും സംവാദം തുടങ്ങുന്നത്. അപ്പോൾ അവരെല്ലാം നമ്മൾ കാണേണ്ടത് അവരിലെല്ലാം ദൈവം വസിക്കുന്നു, ത്രിത്വൈക ദൈവം വസിക്കുന്നു, ദൈവത്തെ അറിയാനുള്ള മനുഷ്യ ബുദ്ധി അവർക്കുണ്ട് എന്ന് നമ്മൾ കാണണം. എന്നിരുന്നാലും നമ്മൾ അത് പ്രഘോഷിക്കേണ്ടതുണ്ട്. അതാണ് അടുത്ത പാരഗ്രാഫ്, അതിൻ്റെ സൈഡ് പാരഗ്രാഫ് എഴുതിയിരിക്കുന്ന 853. എണ്ണൂറ് എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കണം അത് സഭയെക്കുറിച്ചാണെന്നും സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. 851, പ്രേഷിതത്വപരമായ പ്രചോദനം എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യനെ ഓർമ്മ വരികയാണ് അല്ലേ. പ്രേഷിതത്വം, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു പ്രധാന ബോധ്യം ഇതാണ്, അല്ലെങ്കിൽ ഒരു ചിന്ത. നമ്മൾ ആദ്യകാലങ്ങളിൽ ഒരു കൊച്ചു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെയിലി തോട്ട്സ് ഓഫ് ലിറ്റിൽ ഫ്ലവർ, കൊച്ചു ത്രേസ്യയുടെ. അത് ഫ്രാൻസിൽ അവിടെ ഉള്ള പുസ്തകത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ് ഡെയിലി തോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം ഇതാണ്, പ്രാർത്ഥനാ പ്രേഷിതത്വമാണ് പ്രവർത്തന പ്രേഷിതത്വത്തേക്കാൾ ശ്രേഷ്ഠം. നമ്മളെല്ലാവരും പ്രവർത്തിക്കണം, പക്ഷെ ആ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രാർത്ഥനയില്ലെങ്കിൽ ആ പ്രേഷിതത്വത്തിന് ഒരു ശക്തി ഉണ്ടാവില്ല, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഇത് രണ്ടിനെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകണം. അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ എവിടെയും പോയി സുവിശേഷം പരസ്യമായിട്ട് പ്രഘോഷിച്ചിട്ടില്ല. എന്നാൽ കൊച്ചുത്രേസ്യ ആ ലിസിയിലുള്ള തൻ്റെ വീട്ടിലിരുന്നു കൊണ്ടും അതിനുശേഷം 16 വയസ്സിൽ കന്യാമഠത്തിൽ, അല്ലെങ്കിൽ കാർമലൈറ്റ് കോൺവെൻറ്റിൽ മിണ്ടാമഠത്തിൽ ചേർന്നു. ആ മിണ്ടാമഠത്തിൽ ജീവിച്ച വെറും 9 വർഷം അത്ര ജീവിച്ചുള്ളൂ. പക്ഷേ ഈ 9 വർഷക്കാലം മുഴുവനും വലിയ പ്രേക്ഷിത ചൈതന്യത്തെ പ്രസരിപ്പിക്കുകയായിരുന്നു. അതാണ് കോൺടംപ്ലേറ്റീവ് ലൈഫ് എന്ന് പറയുന്നത്. അത് സങ്കീർത്തനം 19-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ
അതിർത്തിയോളമെത്തുന്നു. അതാണ് കോണ്ടംപ്ലേഷൻ. ദൈവത്തിൻ്റെ വചനം ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം കണ്ടു, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. സങ്കീർത്തനം 19:4. അപ്പം പ്രേഷിത ചൈതന്യം, പ്രേഷിത പ്രചോദനത്തെ കുറിച്ചാണ് നമ്മളിത് ഇവിടെ കേൾക്കുന്നത്. എനിക്ക് ഈ കൊച്ചി ത്രേസ്യയുടെ ലിസിയിലുള്ള എൻ്റെ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിക്കുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അത്ഭുതകരമായ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ദിവസത്തെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ അന്ന് ഒരു 18 October ആ എന്താണ് 18 പ്രത്യേകത എന്താ, മിഷൻ സൺഡേ ആണ്, മിഷൻ സൺഡേ. അന്ന് ഞാൻ ലിസ്യുവിലെ കത്തീഡ്രലിൽ, ലിസ്യുവിലെ പ്രധാന കത്തീഡ്രലിൽ ആ ഞായറാഴ്ച കുർബാനയ്ക്ക്. അപ്പം ഞാനൊരു പള്ളിയുടെ നടുക്കാണ് ഏതാണ്ട്. അപ്പോൾ വികാരി അച്ഛൻ, എനിക്ക് നല്ല പരിചയമുണ്ട് അവിടുത്തെ ഫ്രഞ്ച് വികാരി അച്ഛൻ, ഞങ്ങൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മളവിടെ നിത്യാരാധന എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് ദിനരാത്രം പ്രാർത്ഥനകളൊക്കെ നടത്തുക സമയം. അപ്പോൾ പെട്ടെന്ന് ഈ വികാരി അച്ഛൻ പറയുകയാണ്, ഇന്ന് ലോക മിഷൻ സൺഡേ ആയിട്ട് കൊച്ചി ത്രേസ്യയാണ് ലോക മിഷൻ സൺഡേയുടെ മധ്യസ്ഥ. ലോക മിഷൻ്റെ, വേൾഡ് എവാഞ്ചലൈസേഷൻ്റെ മധ്യസ്ഥ ഈ കൊച്ചു ത്രേസ്യയാണ്. എന്നാൽ അവൾ ലോകത്തിലെങ്ങും പോയിട്ടില്ല. എന്നാൽ ഇതാ ഒരു മിഷനറി ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരു മിഷനറി ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എഴുന്നേറ്റ് വായെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് പോക്കി എഴുന്നേപ്പിച്ച് അവിടെ അൾത്താരൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇന്ന് കൊച്ചു ത്രേസ്യയുടെ ഈ മിഷൻ സൺഡേയുടെ പാറ്റേണസായ കൊച്ചു ത്രേസ്യയുടെ നാമത്തിൽ നമുക്കെല്ലാവർക്കും ഈ മിഷനറിയെ സ്വാഗതം ചെയ്യാം. പള്ളിയിൽ അങ്ങനെ കൈയടിക്കാനൊക്കെ പാടില്ലാതൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളെല്ലാം ഒരു കൈയടിയൊക്കെ തന്നു. അങ്ങനെ ആ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ആ ലിസിയിലുള്ള കത്തീഡ്രലിൻ്റെ ഒരു പ്രത്യേകത ഒന്നും പറഞ്ഞോട്ടെ. കാരണം അതൊരുപാട് നേരിട്ട് കണ്ട് അനുഭവിച്ചേക്കുന്നതുകൊണ്ടാണ്. ലിസ്യുവിലേക്ക് കൊച്ചു ത്രേസ്യയുടെ പിതാവ് 5 അലക്സിയോൺ എന്ന ഗ്രാമത്തിലാണ് അവർ ജനിച്ചതെങ്കിലും അവിടെ നിന്ന് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ലിസ്യുവിൽ വന്നു. അവിടെ പള്ളിയുടെ അധികം ദൂരെയല്ലാണ്ട് നടന്നു പോകാവുന്ന രീതിയിലൊരു മനോഹരമായൊരു വീട് മേടിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം അദ്ദേഹം ഈ കത്തീഡ്രൽ പള്ളിക്ക് വേണ്ടി ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വകയായി ഒരു പുതിയ അൾത്താര അവിടെ പണിതു. മനോഹരമായ ഒരു അൾത്താര അവിടെ പണിയിച്ചു. എന്നിട്ട് അന്നത്തെ ഒരു കണക്കുണ്ടായിരുന്നു, ഒരു കുടുംബത്തിന് വേണമെങ്കിൽ പള്ളിയിൽ ഒരു ചെറിയ സ്ഥലം വാടകയ്ക്കെടുക്കാം, സ്ഥിരമായിട്ട് അവരുടേതാകാം. ആ അൾത്താരയുടെ തൊട്ടടുത്ത് ആയിട്ട് വൈദികൻ, അപ്പോൾ അവിടെ അന്നൊക്കെ പള്ളിയിൽ വൈദികൻ അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്നാണ് കുർബാന ചെല്ലുന്നത്. അപ്പോൾ ആ അൾത്താരയുടെ ആ കുർബാന ചെല്ലുമ്പോൾ വൈദികനെ നേരിട്ടിങ്ങനെ കാണാവുന്ന മാതിരി അവിടെ ഒരു അല്പം സ്ഥലം അവർ വാടകയ്ക്കെടുത്തു. അവിടെയാണ് കൊച്ചു ത്രേസ്യയുടെ പിതാവ് മാർട്ടിനും മറ്റ് പിള്ളേരെല്ലാവരും കൂടി അവിടെ ഇരിക്കണം, അത് അവരുടെ സ്ഥലമാണ്, അവിടെ വേറെ ആർക്കും ഇരിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ചട്ടം ഉണ്ടായിരുന്നു. ചട്ടമില്ല, അങ്ങനെ ഒരു അവസ്ഥ. ആ സ്ഥലം കായസ് കൊടുത്ത് വാടകയ്ക്കെടുക്കാം. കാരണം ഈ കൊച്ചിനെ ഇവരെല്ലാം ആ ആൾത്താരുടെ തൊട്ട് ചേർത്തിരുത്ത. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചു ത്രേസ്യ ഒരു ദർശനം കാണുന്നത്. ആൾത്താരയിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകി വീഴുന്നതായിട്ടും, ദർശനമാണ്, ഒഴുകി വീഴുന്നതായിട്ടും കൊച്ചു ത്രേസ്യ ആ രക്തത്തുള്ളികൾ കയ്യിലെടുത്തുകൊണ്ട് ലോകം മുഴുവനിലേക്കും എല്ലാ ആത്മാവുകളിലേക്കും ഇങ്ങനെ പുരട്ടുന്നതായിട്ടുമെല്ലാം ഉള്ള ദർശനം.
ഇത് മെയിൻ ആൾട്ടർ ആണെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ കുർബാന ചെല്ലുന്നത് അതിൻ്റെ പുറകു വശത്ത് ഒരു ചെറിയ ആൾട്ടർ ഉണ്ട്. അവിടെ അവിടെ ആണ് കുരിശിൻ്റെ വഴികളുടെ സ്ഥലങ്ങളെല്ലാം വന്നിട്ട് അവസാനത്തെ കുരിശിൻ്റെ വഴിയുടെ സ്ഥലമാണ് ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന ഭാഗം. രണ്ടു വശത്ത് നല്ല കള്ളൻ രണ്ട് കള്ളന്മാരുള്ള ആ കുരിശിൻ്റെ വഴിയുടെ ആ അത് നല്ല കോൺക്രീറ്റിൽ വാർത്തെടുത്തിട്ടുള്ള ഒരു 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 രൂപമാണത്. അതിൻ്റെ താഴെയാണ് കൊച്ചു ത്രേസ്യ എന്നും പള്ളിയിൽ കുർബാനയ്ക്കിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാൻ വരുമ്പോൾ തന്നെ അതൊന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ആ നല്ല കള്ളനെ കാണുമ്പോൾ കൊച്ചു ത്രേസ്യയ്ക്ക് എപ്പോഴും ഒരു ചിന്തയാണ്, ഓ ദൈവമേ അങ്ങയുടെ കരുണ, ഇന്ന് നീ എൻ്റെ കൂടെ പറദീസയിലായിരിക്കും എന്ന് നല്ല കള്ളനോട് പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ ഓർക്കുമായിരുന്നു. അതുകൊണ്ടാണ് പ്രൻസീനി എന്ന ആ ട്രിപ്പിൾ മർഡറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചു ത്രേസ്യ എടുത്ത് പറഞ്ഞൊരു കാര്യം, കർത്താവേ നീ ആ നല്ല കള്ളനോട് കരുണ കാണിച്ച പോലെ ഈ പ്രൻസീനിയോട് നീ കരുണ കാണിക്കണേ, അവൻ കുമ്പസാരിച്ചിട്ടില്ല, ഇതാ അവനെ കൊലമരത്തിൽ കയറ്റാൻ പോവുകയാണ്, അതുകൊണ്ട് അവനയുടെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് ഒരു കുർബാനയെല്ലാം കാശും കൊടുത്തു. ഇന്ന് കൊച്ചു ത്രേസ്യ രണ്ടു ദിവസത്തിനകത്ത് അവനെ കൊല്ലാൻ പോവുകയാണ്, ആ പ്രൻസീനിയെ കൊലമരത്തിൽ കയറ്റാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് അവന് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി 14 വയസ്സുള്ള ഈ പെൺകുട്ടി അവൾ വീട്ടിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. മഠത്തിൽ നടന്ന സംഭവമല്ല ഇത്, അത് പലർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. 14 വയസ്സിൽ മഠത്തിൽ പോകുന്നതിന് മുൻപ് വീട്ടിലൊരു കുരിശിത രൂപത്തിൽ പിടിച്ചുകൊണ്ട് അങ്ങ് കരയാൻ തുടങ്ങി. എൻ്റെ ഈശോയെ പ്രൻസീനിയോട് കരുണ കാണിക്കണേ, പ്രൻസീനിയോട് കരുണ കാണിക്കണേ, ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കാതിരിക്കില്ല എന്നൊരു കോൺഫിഡൻസ് വന്നു എന്നാണ് ആ ആത്മകഥയിൽ എഴുതിയിരിക്കുകയാണ്. എനിക്ക് അന്ന് തന്നെ നല്ല ബോധ്യമായിരുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കും. എങ്കിലും ഇതെൻ്റെ ആദ്യത്തെ കുഞ്ഞാണ് കണ്ടോ, സ്വർഗത്തിലേക്കുള്ള എൻ്റെ ആദ്യത്തെ കുഞ്ഞാണ്, അതുകൊണ്ട് എനിക്കൊരു അടയാളം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ആത്മകഥയിൽ. പുണ്യമതി ആ കുഞ്ഞു ത്രേസ്യയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഫ്രൻസീനിയെ കൊലപരത്തിൽ ഗില്ലറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 30,000 പേര് ഈ പരസ്യവധം കാണാൻ വന്നേക്കാണ്. എനിക്ക് തോന്നുന്നില്ല അവരാരെങ്കിലും അയാളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. പ്രാർത്ഥിച്ചത് ഈ 14 വയസ്സുള്ള ഈ കൊച്ചു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെല്ലാം പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ആ സമയത്ത് ഇയാൾ പോലീസ് ചെയിനൊക്കെ ഇട്ടുകൊണ്ട് വില പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഗില്ലറ്റിനിലേക്ക് തല വെച്ച് കട്ട് ചെയ്യാന്നുള്ളതാണ്. ആ ഗില്ലറ്റിനിലേക്ക് തല വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ തല വലിച്ചു കേട്ടോ, ലാസ്റ്റ് മൊമെൻറ്റ്. അപ്പോൾ പോലീസെല്ലാം അയാളെ പിടിച്ചു നിർത്തി. പക്ഷെ ഇയാൾ പറയാണ്, പ്ലീസ് പ്ലീസ് വെയിറ്റ് എ മൊമെൻറ്റ്, ഗീവ് മീ 1 മിനിറ്റ്. എന്നിട്ട് ഇയാൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഇയാളെ കുമ്പസാരിപ്പിക്കാൻ പുറകെ നടന്നിട്ട് ഇയാൾ തിരസ്കരിച്ച ഒരു വൈദികനുണ്ട്. ആ വൈദികൻ ഒരു കുരിശും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ കൊല ചെയ്യുന്ന സമയത്ത് ഒരു വൈദികൻ അവിടെ ഉണ്ടായിരിക്കണമെന്നുള്ളത് ജയിലിലെ നിയമമാണ്. ഇയാൾ പറഞ്ഞ ബ്രിങ് ദാറ്റ് ക്രൂസിഫിക്സ്, ബ്രിങ് ദാറ്റ് ക്രൂസിഫിക്സ്. കണ്ടോ, ആ നിമിഷത്തിൽ ആ വൈദികന ക്രൂശിത രൂപമായിട്ട് ഓടിച്ചെല്ലുന്നു. ആ ക്രൂശിത രൂപത്തെ ഫ്രൻസീനി എടുത്ത് ആ കുരിശിലേക്ക് നോക്കി 3 പ്രാവശ്യം അതിനെ ചുംബിക്കുന്നു. വൈദികൻ ആ കുരിശ് രൂപം വായിച്ച് അവനെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം അയാൾ തല അവിടേക്ക് വെച്ച് മരിക്കുന്നു. ഈ വാർത്ത പിറ്റേ ദിവസത്തെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിലെല്ലാം വലിയ വാർത്തയായിട്ട് പരന്നു, ഫ്രൻസീനിയുടെ ഈ മാനസാന്തരം. ആ പത്രം കൊച്ചു ത്രേസ്യയുടെ കയ്യിൽ കിട്ടിയപ്പോൾ കൊച്ചു ത്രേസ്യ ദൈവമേ നന്ദി, കൊച്ചു ത്രേസ്യ സന്തോഷത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് ആ പത്രം മുഴുവനും നനഞ്ഞു. എന്നിട്ട് കൊച്ചു ത്രേസ്യ പറയാണ്, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ അവനെ 3 പ്രാവശ്യം ചുംബിച്ചു, അവനെ യാത്രയാക്കി,
അവനോടിങ്ങനെ പറഞ്ഞിരിക്കും, ഇന്ന് നീ എൻ്റെ കൂടെ പറദീസായിരിക്കും. ഇതാണ് എൻ്റെ വിളി. അങ്ങനെയാണ് കൊച്ചുത്രേസ്യയുടെ വിളി. അവിടെ വെച്ച് കൊച്ചുത്രേസ്യ പറയുകയാണ്, ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ലോകം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ലോകം മുഴുവനുമുള്ള വലിയ പാപികളെല്ലാം സ്വർഗത്തിലേക്ക് കയറ്റും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എൻ്റെ വിളി. അങ്ങനെയാണ് ആ സിനിമ, നിങ്ങൾ കാണണം. അപ്പം പ്രേഷിതത്വപരമായ പ്രചോദനം ദൈവത്തിന് എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ നിന്നാണ് സഭ ഓരോ കാലഘട്ടത്തിലും തൻ്റെ പ്രേഷിത ചൈതന്യത്തിൻ്റെ ശക്തിയും സ്വീകരിക്കുന്നത്. എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ നിന്നാണ്. എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. പൗലോസ്ലിയ തീർച്ചയായും എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതായത് സത്യത്തിൻ്റെ അറിവിലൂടെയുള്ള എല്ലാവരുടെയും രക്ഷ ദൈവം ആഗ്രഹിക്കുന്നു. രക്ഷ സത്യത്തിൽ കണ്ടെത്തപ്പെടുന്നു. സത്യത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള പ്രചോദനം അനുസരിക്കുന്നവർ രക്ഷയുടെ പാതയിൽ പ്രവേശിച്ച് കഴിഞ്ഞു. പക്ഷേ ഈ സത്യം ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സഭ അവരിലേക്ക് അതെത്തിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹം സാധിതമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. സാർവത്രിക രക്ഷാപദ്ധതിയിൽ സഭ വിശ്വസിക്കുന്നത് കൊണ്ട് അവൾ പ്രേഷിതയായിരിക്കണം. ഇത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് നാളെ വിശദീകരിക്കാം കേട്ടോ. പ്രേഷിതത്വമാണ് പ്രാർത്ഥന. പ്രവർത്തന പ്രേഷിതത്വത്തേക്കാൾ പ്രാർത്ഥനാ പ്രേഷിതത്വമാണ് പ്രവർത്തന പ്രേഷിതത്വത്തേക്കാൾ ശ്രേഷ്ഠം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. എന്നിട്ട് നാളെ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നമ്മൾക്ക് പ്രത്യേകിച്ച് ഇന്ന് കൊച്ചുത്രേസ്യയുടെ ഈ ഒക്ടോബർ മാസം ത്തിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ, പിന്നെ നമ്മൾ മിഷൻ മാസമാണിത്, മിഷൻ സൺഡേ ആണ്, അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ മാസം മുഴുവനും പ്രേഷിത ചൈതന്യം ലോകത്തിൽ പരക്കുന്നതിനും അനേകം പ്രേക്ഷിതരുണ്ടാകുന്നതിനെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് കേട്ട വചനങ്ങളിൽ അലേ സോൺ, താങ്ക് യു സിസ്റ്റർ അനി പ്രഭ, അലേ സോൺ, യെസ്, താങ്ക് യു. പ്രൈസ് യു ജീസസ്. താങ്ക് യു ലോർഡ്. നമുക്കൊന്ന് നന്ദി പറയാം. കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണം. ഈ ബോധ്യം നമ്മിലേക്ക് വരട്ടെ. ഈശോ എല്ലാവരോടും കരുണ കാണിക്കുന്നു. ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നു. സ്നേഹമാണ്. കൊച്ചുത്രേസ്യയുടെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിക്കട്ടെ. കൊച്ചുത്രേസ്യയുടെ വാക്കുകൾ ഇതാണ്, ഇൻ ദ ഹാർട്ട് ഓഫ് ദ ചർച്ച് മൈ മദർ ഐ ഷാൽ ബി ലവ്, സെൻറ്റ് തെരേസ ഓഫ് ദ ചൈൽഡ് ജീസസ് ഡോക്ടർ ഓഫ് ദ ചർച്ച്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് വരാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.